ശ്രീല മാം നമസ്കാരം. നമസ്തേ. ഈ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചകൾ സജീവമായി തുടരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ശശി തരൂർ പറയുന്നു, ഞാൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല, RSS പിണറായിയെ രക്ഷിക്കാനാണ് ശ്രമം നടത്തുന്നത്. അത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും, തീയില്ലാതെ പുകയുണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് നേതാക്കൾ കോൺഗ്രസിലുണ്ട്, പക്ഷേ ശശി തരൂരിൻ്റെ പേര് മാത്രം ഇത്ര ഉയർന്നു കേൾക്കാനുള്ള കാരണം എന്താണ്? തന്നെ ശശി തരൂർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതിൽ കൃത്യമാണ്. ഒന്ന്, ശശി തരൂർ പോകാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോ ഒരു പക്ഷേ ലേറ്റസ്റ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഈ കാലഘട്ടത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പക്ഷേ ശ്രമം നടത്തിയിട്ടുണ്ടാവില്ല. രണ്ട്, ശശി തരൂർ പറഞ്ഞ ഇനി പോവില്ല, ഇനി പോവില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ കാര്യമുണ്ടാവും, കാരണം ബി ജെ പി എടുക്കില്ല എന്ന് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് ഇനി പോവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായും പറയാം. അപ്പൊ അതിലൊരു കൃത്യതയുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഈ ആരോപണങ്ങൾ, അതായത് RSSമായി ബന്ധപ്പെട്ട് ADGP പോയി ദത്താത്രേയ ഹസബാളയെ പോയി കാണാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്, അതിനും ഗുരുതരമായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ മറച്ചു വെക്കാനാണോ എന്ന സംശയം ഞാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ADGPയെ സംബന്ധിച്ച് ഉയർന്ന ആരോപണം ഇങ്ങനെയുള്ള ആരോപണമല്ല. ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുള്ളത് എന്താണ്? കൊലപാതകമടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഒരു ഭരണപക്ഷത്തിന്റെ തന്നെ ഭാഗമായ MLA വളരെ കൃത്യമായി ADGPയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. ആ ഗുരുതരമായ ആരോപണം ഉണ്ടായപ്പോഴും പിണറായി വിജയൻ ADGP അജിത്തിനെ കൈവിട്ടില്ല. അടുത്ത ആരോപണം എന്ന രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി RSS മേധാവിയെ കണ്ടു എന്ന് വരുത്തി തീർക്കാനും വിഷയത്തിന്റെ തീവ്രത കുറയ്ക്കാനും ഒരു വിഭാഗം ചിലപ്പോൾ അഴിച്ചുവിട്ടതാകാം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാനിവിടെ പറയാം, ശശി തരൂർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ചർച്ച നടത്തി എന്നാണോ വാർത്ത വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ലേറ്റസ്റ്റ് ആയി പോയി എന്നതല്ല യഥാർത്ഥത്തിൽ വന്ന വാർത്ത. ഇത്തരത്തിലുള്ള ശ്രമം 2014 മുതൽ നടത്തിയിരുന്നു എന്ന വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ഈ ചാനലിൽ തന്നെ ഞാൻ ശശി തരൂരാണെന്ന് ആരോപിച്ചപ്പോൾ ആ ചാനലിന്റെ ഇടയിൽ പലരും വന്ന് പലതരത്തിലുള്ള കമന്റുകളും ചെയ്ത് ഞാൻ ഇടയ്ക്ക് കമന്റ് ഒന്ന് വായിച്ചു നോക്കാറുണ്ട്. ആ കമന്റുകളിലൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞത് പലപ്പോഴും നമ്മൾ ഇത് വെറുതെ പറയുന്നതാണ്, വെറുതെ പറയാതെ സ്ത്രീയെ അല്ലെങ്കിൽ പെണ്ണുംപിള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. അത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷേപമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാര്യം പറയുന്ന സ്ത്രീകളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പെണ്ണുംപിള്ള, അമ്മായി, അപ്പൂപ്പൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചാൽ നമ്മൾ അങ്ങ് മിണ്ടാതെ പോകും, അതിനെയൊക്കെ റദ്ദ് ചെയ്ത് കളയാം, നമ്മുടെ വാക്കുകളെ റദ്ദ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന ചില മാനസിക രോഗികളുണ്ട്. അത്തരത്തിലുള്ളവരാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്. അതുപോട്ടെ, ഇതിൽ ഞാൻ കൃത്യമായ തെളിവോടുകൂടി കാര്യകാരണങ്ങളോട് കൂടിയാണ് പറയുന്നത്. 2014 മുതൽ വീണ്ടും പറയുന്നു, ശശി തരൂർ കേസ് കൊടുക്കുമെന്ന് ഏതോ ഓൺലൈൻ ചാനൽ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, ആ ഓൺലൈൻ ചാനൽ ഞാൻ അങ്ങനെ കാണുന്നില്ല, കാണാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഓൺലൈൻ ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ കൃത്യതയില്ല. എങ്കിൽ പോലും കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുക്കട്ടെ. ഞാൻ 2014 മുതൽ ഇതിനുള്ള ശ്രമം വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു, വിവിധ ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. 2014 മുതൽ 2014 ശേഷം BJPയിലേക്ക് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തി, ഇനിയിപ്പോ പേരുകൂടി പറയാം. ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയത് അദാനിയുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഒരു വ്യവസായ പ്രമുഖൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അദാനിയും അതുപോലെ തന്നെ പ്രീതി സിന്ത എന്ന നടിയുമായി ബന്ധപ്പെട്ട ഈ രണ്ടു പേർ ചേർന്നാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു BJPയിലേക്ക് ചേരാൻ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത് എന്നത് വ്യക്തമായ കാര്യം തന്നെയാണ്. അതിനുശേഷം പല ആൾക്കാരോടും ഇത്തരത്തിൽ BJPയുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നത, ആ ഭിന്നത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം അത്തരത്തിലുള്ള ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശശി തരൂർ സമീപിച്ചിരുന്നു. ശശി തരൂർ കേസ് കൊടുക്കട്ടെ, കേസ് കൊടുത്താൽ അതിനുള്ള കാര്യമായ കൃത്യമായ തെളിവരാക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ മറ്റൊരു കാര്യം, രണ്ടാമത് അതിനുശേഷം 2023 നവംബർ 5 ഗുരുമൂർത്തി, മാധ്യമപ്രവർത്തകനായ ഗുരുമൂർത്തിയുടെ രാധാകൃഷ്ണൻ ശാലയിലുള്ള ചെന്നൈ മൈലാപുരാകൃഷ്ണൻ ശാലയിലെ ഓഫീസിലേക്ക് എത്തി അത്തരത്തിലുള്ള ചർച്ച നടത്തി, RSS വഴി BJPയിലേക്ക് കയറാൻ കഴിയുമോ എന്ന ചർച്ച നടത്തിയിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായി 2023 നവംബർ 5, അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പേരിൽ അദ്ദേഹം കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുത്തോട്ടെ, കേസ് നടത്താൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ധന്യ, ഈ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു, ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ രണ്ടു ഭാഗവും കേൾക്കണ്ടേ? ശശി തരൂരിനോട് മാത്രം ചോദിച്ചുകൊണ്ട് ശശി തരൂർ പറയുന്ന വാക്കുകളെ വിഴുങ്ങാൻ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്? ഏതെങ്കിലും BJP നേതാക്കന്മാരോട്, കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കേന്ദ്രത്തിൽ കിടക്കുന്ന BJPക്കാരോട് മൈക്ക് വെച്ച് ചോദിക്കുന്നവരാണല്ലോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഏതെങ്കിലും ഒരു ഉയർന്ന നേതാവിനോട് അല്ലെങ്കിൽ പോട്ടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയോട്, പ്രകാശ് ജാവദേക്കറോട് ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നയിക്കാത്തത്? ഞാൻ പറഞ്ഞില്ല ശശി തരൂരിനോട് ഒരു
പോസ്റ്റ് കോർണർ കേരളത്തിലെ ആ മാധ്യമങ്ങൾ അത് വറച്ചു വെക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ശശി തരൂർ അപകടത്തിൽപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ശശി തരൂർ വലിയ പേഴ്സണാലിറ്റിയാണ്, ശശി തരൂർ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് അത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും, അതെനിക്കറിയില്ല. പക്ഷേ ശശി തരൂർ വളരെ കൃത്യമായി അതിനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ എഴുതുന്നത് നാലു പേർ അറിയുന്നതിലും കൂടുതൽ ഗുണകരമാവുക വിദേശകാര്യമന്ത്രി എന്ന പദവി തന്നെയല്ലേ. യഥാർത്ഥത്തിൽ ശശി തരൂർ ശ്രമിച്ചതും അത് തന്നെയാണ്. ശശി തരൂരിനെ അറിയാം, വളരെ കൃത്യമായി അറിയാം, അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്താൻ പോകുന്നില്ല. 2014 മുതൽ സ്ഥിരതയുള്ള സർക്കാർ വരുന്നു, അതിനുശേഷം നരേന്ദ്രമോദി അജയ്യരായി മാറുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, വളരെ കൃത്യമായി അടുത്ത കുറെ കാലത്തേക്ക് ഒരു 20 വർഷത്തേക്കെങ്കിലും ബി ജെ പി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ഈ വിഷയത്തിൽ ഒരു നീക്കുപോക്കിലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വ്യക്തമായും കൃത്യമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ശശി തരൂർ അങ്ങനെ നടത്തിയിട്ടില്ല എങ്കിൽ ശശി തരൂർ പറയട്ടെ, ശശി തരൂർ ഇത്തരത്തിലുള്ള ഈ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ. അങ്ങ് അവിടേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് വളരെ സോഫ്റ്റ് കോർണറിലുള്ള ചോദ്യമാണ്. ഇപ്പൊ നമുക്കറിയാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൃഥ്വിരാജ് കളിച്ച കളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്ര മാന്യമായ വർത്തമാനമാണ് പൃഥ്വിരാജ് പറഞ്ഞത്. മിനിഞ്ഞാന്നാണ് പൃഥ്വിരാജിന്റെ സെറ്റിലുണ്ടായിരുന്ന കഴിഞ്ഞ ലൈംഗികാക്രമവുമായി ബന്ധപ്പെട്ട ഒരാൾ ആ പൃഥ്വിരാജിന്റെ സെറ്റിൽ ഉണ്ടായത് ഇത്രയും നാളുകൾക്ക് ശേഷം കീഴടങ്ങുന്നത് ഇപ്പോഴാണ്, ഇത്ര വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് അയാൾ കീഴടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അയാൾ തെലങ്കാന പോലീസിന് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്, ജയിലിലാണ്. നമുക്കറിയാമല്ലോ ഇത്തരത്തിലാണ് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോപണങ്ങൾ നിഷേധിക്കുക, കേസ് കൊടുക്കുമെന്ന് പറയുക, എന്നാൽ പിന്നീട് കേസിലേക്ക് പോയി. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ വ്യക്തമായി വാർത്ത ചെയ്തിരുന്നല്ലോ, ബാക്കി പല കാര്യങ്ങൾക്കും എനിക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വകർമ്മജർ നൽകിയ ഒരു റിലീസ്, ആ റിലീസുമായി ബന്ധപ്പെട്ട് വിശ്വകർമ്മജറുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തു. ആ വാർത്ത തനിക്ക് മോശകരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എനിക്കെതിരെ പരാതിക്ക് പോയ ആളാണ്. അത് കളക്ടർ കാണുകയും ഒരു അപമാനവും ഇല്ല എന്ന് വരികയും ആ വാർത്ത കീപ്പ് ചെയ്തോളം പറയുകയും ചെയ്ത സാഹചര്യം എന്റെ മുന്നിലുണ്ട്. അത്തരത്തിൽ പരാതി കൊടുത്ത ഒരാൾ എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു പരാതിക്ക് പോകാതിരുന്നത്? അപ്പൊ അത് യാഥാർത്ഥ്യമായതുകൊണ്ടല്ലേ അദ്ദേഹം ആ വിഷയത്തിൽ പരാതിക്ക് പോകാതിരുന്നത്? ഈ ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ മുഖമാണ് ശശി തരൂർ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിന്ന സമയങ്ങളിലെല്ലാം ശശി തരൂർ വിജയിച്ച് കയറിയിട്ടുമുണ്ട്. കിട്ടേണ്ട സ്ഥാനമാനങ്ങളൊക്കെ പദവികളുമൊക്കെ കോൺഗ്രസിൽ ശശി തരൂറിന് കിട്ടുന്നുണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പിന്നെ എന്തിനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുള്ളത്, എന്താണ് ഒരു ചുവട് മാറ്റത്തിന് ഈ 2023 നവംബർ 5 ഈ ശശി തരൂർ ശ്രമിക്കാനുള്ള കാരണം? കോൺഗ്രസ്സുകാരുടെ വാദമല്ലേ ശശി തരൂരിന് കിട്ടാനുള്ള പദവികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ മികച്ച ഒരു നേതാവാകാനുള്ള സാധ്യതയുള്ള ആളായിരുന്നില്ലേ ശശി തരൂർ? അപ്പൊ കുടുംബത്തിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തുകൊണ്ട് ശശി തരൂരിനെ പോലുള്ളവരെ താഴ്ത്തി കളയുന്നത്. പാർട്ടി പ്രസിഡന്റ് ആവാൻ അദ്ദേഹം നടത്തിയ ശ്രമം നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെയും സോണിയാഗാന്ധിയുടെ റബ്ബർ സ്റ്റാമ്പായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമായിരുന്നില്ലേ കോൺഗ്രസ് നടത്തിയത്? അദ്ദേഹം അപ്പോഴും വളരെ ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് മത്സരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശശി തരൂരിന് വേണ്ടത്ര രീതിയിൽ പ്രാമുഖ്യം കിട്ടി. ഇനി അതിനും അപ്പുറം ഇനി ശശി തരൂരിന് പാർട്ടിയിൽ ഒരു പക്ഷേ 4 തവണ സീറ്റ് കിട്ടി, എം പി ആയി, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കാമെന്നല്ലാതെ അദ്ദേഹത്തിന് ഏത് ഭരണ നിർവഹണ കാര്യങ്ങളിലാണ് ഇടപെടാൻ കഴിയുക? എല്ലാവരുടെയും ഒരു സ്വപ്നമാവില്ലേ ഒരു മന്ത്രിയാവുക, പ്രത്യേകിച്ച് ഒരു വിദേശകാര്യമന്ത്രി? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സ്വപ്നം തന്നെയായിരിക്കാം. ആ വിദേശകാര്യമന്ത്രിയാവുക എന്നുള്ളത് അടുത്ത കാലത്തെങ്ങും നടക്കാൻ സാധ്യതയില്ല, കോൺഗ്രസിനോടൊപ്പം നിന്നാൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയായിരിക്കാം അദ്ദേഹം ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോകാനായി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അടുത്ത 20 വർഷത്തേക്ക് കോൺഗ്രസിന് ബി ജെ പിക്ക് ഒരു ബദലാവാൻ കഴിയുകയില്ല എന്ന കാഴ്ചയില്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ബി ജെ പി എങ്ങനെങ്കിലും അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് നടക്കുന്നവരല്ലേ കോൺഗ്രസ്സുകാർ? കോൺഗ്രസ്സുകാർ മാത്രമല്ല ബാക്കി എല്ലാ അവിയൽ കണക്കിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടി ചേർന്നല്ലേ ഇപ്പോ ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കിയത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഒരു പ്രതിപക്ഷ നേതൃപദവി പോലും ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നില്ലേ കോൺഗ്രസ്? അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയം അറിയുന്ന ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നത്? അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന്റെ തോന്നൽ, ആ തോന്നലും അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകാനുള്ള ഒരു മന്ത്രിയാകാൻ അദ്ദേഹത്തിന് പ്രായമാകുന്നു. നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് പ്രായമാകുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ 20 വർഷം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ 20 വർഷത്തോളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയൊരു സാധ്യതയില്ല, അതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയേക്കാം എന്ന് തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അത്തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നു. ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരോ ആരോടെങ്കിലും ഈ വിഷയം ഒന്ന് ചോദിക്കുക, ശശി തരൂർ പറയുന്ന വാക്കുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വാദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി മാം. നന്ദി.